എറണാകുളം മഴുവന്നൂർ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിൽ സംഘർഷാവസ്ഥ. സുപ്രീംകോടതി വിധി നടപ്പാക്കാനുള്ള നടപടിയുമായി പോലീസ് എത്തിയതാണ് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായത്. പള്ളിയിൽ യാക്കോബായ വിശ്വാസികൾ പ്രതിഷേധിക്കുകയാണ്. ടോം കുര്യാക്കോസ് ചേരുന്നു. ടോം, വിവരങ്ങൾ. കൃഷ്ണാജി, മഴുവന്നൂർ പള്ളിയിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു. കാരണം ഈ യാക്കോബായ സഭയുടെ, നിലവിൽ യാക്കോബ സഭയുടെ നിയന്ത്രണത്തിലുള്ള ഒരു പള്ളിയാണ് മഴുവന്നൂർ പള്ളി. പക്ഷേ അതിനെതിരെ ഈ 34 ഭരണഘടന പ്രകാരം പള്ളി ഓർത്തഡോക്സ് വിഭാഗത്തിന് നൽകാൻ സുപ്രീംകോടതിയുടെ വിധി നേരത്തെ തന്നെ ഉള്ളതാണ്. അതിന് പിന്നാലെ, സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ പലതവണ ജില്ലാ ഭരണകൂടം പള്ളി പിടിച്ചെടുക്കാൻ വേണ്ടി നീക്കങ്ങൾ നടത്തിയെങ്കിൽ പോലും, പക്ഷേ അന്ന് വിശ്വാസികളുടെ നേതൃത്വത്തിൽ വലിയൊരു വിഭാഗം അവിടെ പോലീസിനെ പ്രതിരോധിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് വീണ്ടും ഈ പള്ളി തർക്കം, യാക്കോബായ ഓർത്തഡോക്സ് പള്ളി തർക്കം ഇപ്പോൾ വീണ്ടും രൂക്ഷമായിരിക്കുന്നത്. എറണാകുളം മഴുവന്നൂർ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളി ഇപ്പോൾ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. സുപ്രീംകോടതി വിധി നടപ്പാക്കാനുള്ള നടപടിയുമായി പോലീസ് മുന്നോട്ട് നീങ്ങിയതാണ് ഈ ഒരു സംഘർഷാവസ്ഥയ്ക്ക് കാരണം. പള്ളിയിൽ നൂറുകണക്കിന് യാക്കോബായ വിശ്വാസികൾ രാവിലെ മുതൽ, പുലർച്ചെ 5:30 മുതൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതേ തുടർന്നാണ് പോലീസ് ഒരു 300 വരുന്ന പോലീസ് സേന അവിടെ വിന്യസിച്ചിരിക്കുന്നത്. പള്ളിയുടെ പ്രവേശന കവാടം വിശ്വാസികൾ താഴ്ത്തി കൂട്ടുകയും പ്രാർത്ഥനയുമായി പള്ളിക്കകത്ത് തുടരുകയും ചെയ്യുകയാണ്. രാവിലെ 9:30 നൂറുകണക്കിന് പോലീസും ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തിയിരുന്നത് എത്തിയിരിക്കുന്നത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസിനെ പള്ളിക്ക് ചുറ്റും വിന്യസിച്ചിരിക്കുകയാണ്. മൂവാറ്റുപുഴ ആദ്യ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് സംഭവങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. 10 മണിയോടെ ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്നും 3 വൈദിക അടക്കമുള്ള 15 സംഘം പള്ളിയുടെ പ്രവേശന കവാടത്തിൽ പോലീസ് സംരക്ഷണയിലെത്തിയെങ്കിലും യാക്കോബായ വിശ്വാസികളുടെ പ്രതിഷേധം കടത്തതോടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തെ തുടർന്ന് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഓർത്തഡോക്സ് വിഭാഗം ഇപ്പോൾ മടങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ നിലവിൽ യാക്കോബായ വിഭാഗത്തിലെ നൂറുകണക്കിന് വിശ്വാസികൾ പള്ളിക്ക് ചുറ്റും പ്രതിരോധ കോട്ട തീർത്തിരിക്കുകയാണ്. ഒരു കാരണവശാലും പള്ളി വിട്ടു നൽകിയില്ല, കോടതി വിധി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു. കാരണം ഇതിനു മുൻപ് പല ഘട്ടങ്ങളിലായി പോലീസ് ഈ കോടതി സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ 34 ഭരണഘടനയുടെ ഭാഗമായി സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ ഓർത്തഡോക്സ് വിഭാഗത്തിന് പള്ളി കൈമാറാനുള്ള നീക്കങ്ങൾ പലതവണ പോലീസ് നടത്തിയെങ്കിലും അന്നെല്ലാം നൂറുകണക്കിന് ആയിരക്കണക്കിന് വിശ്വാസികൾ പള്ളിക്ക് ചുറ്റും നിന്നുകൊണ്ട് ഈ വിധി നടപ്പാക്കാൻ അനുവദിച്ചിരുന്നില്ല. പക്ഷേ വീണ്ടും ഓർത്തഡോക്സ് വിഭാഗം കോടതിയെ സമീപിച്ചു. പോലീസിന് മേൽ കോടതി വീണ്ടും നിർദ്ദേശം നൽകി. അടിയന്തരമായി തന്നെ വിധി നടപ്പാക്കാൻ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകി. മഴുവന്നൂർ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിൽ സംഘർഷാവസ്ഥ. പ്രതിരോധ വലയം തീർത്ത് വിശ്വാസികൾ. പോലീസ് സുപ്രീംകോടതി വിധി നടപ്പിലാക്കാൻ അവിടെയുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ടോം കുര്യാക്കോസ്.